കേരളത്തിൽ വാക്സിൻ ക്ഷാമം. ഇന്ന് 11,586 പേർക്ക് കോവിഡ്, 3 പേർക്ക് കൂടി സിക്ക. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് വാക്സിന് ക്ഷാമമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പല ജില്ലകളിലും വാക്സിൻ സ്റ്റോക്ക് തീർന്നു. ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിലെ വാക്സിനേഷൻ തോത് കൂടുതലാണ്. കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ വാക്സിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാടും കാസർഗോഡും 45 കഴിഞ്ഞ എല്ലാവർക്കും ഒന്നാം ഡോസ് വാക്സിൻ നൽകി. നാളെ തിരുവനന്തപുരം അടക്കം പല ജില്ലകളിലും വാക്സിനേഷൻ ഉണ്ടാകില്ല എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. അതിനിടെ സംസ്ഥാനത്ത് 3 പേർക്ക് കൂടി സിക്ക വൈറസ് രോഗം സ്ഥിരീകരിച്ചതായും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 51 പേർക്കാണ് സിക്ക വൈറസ് രോഗം സ്ഥിരീകരിച്ചത്. 5 പേരാണ് നിലവിൽ രോഗികളായി ഉള്ളത്. ഇവരാരും തന്നെ ഗർഭിണികളല്ല, ആശുപത്രിയിൽ അഡ്മിറ്റുമല്ല. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും മന്ത്രി പറഞ്ഞു. പാളിപ്പോകുന്ന നയതന്ത്രം. പെഗസസ് വഴിയുള്ള ഡേറ്റ ചോർച്ച പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കവേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളും പുറത്ത്. മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥരുടെയും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവരുടെയും ഫോണുകൾ ചോർത്തപ്പെട്ടതായി ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. മുതിർന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനായ രാജീവ് സിംഗ്, മുൻ IAS ഉദ്യോഗസ്ഥനും അരവിന്ദ് കെജ്രിവാളിന്റെ PA VK ജെയിൻ, നിതി ആയോഗിലെ ഉന്നത ഉദ്യോഗസ്ഥൻ, PMO ഉദ്യോഗസ്ഥൻ എന്നിവരുടെ ഫോണുകൾ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ഇതിൽ രാജീവ് സിംഗ് പല തന്ത്രപ്രധാന അന്വേഷണങ്ങളുടെയും ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ 2 മൊബൈൽ നമ്പറുകളും കുടുംബത്തിലെ സ്ത്രീകളുടെ 3 നമ്പറുകളുമാണ് നിരീക്ഷിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉള്ളത്. 2017 മുതൽ 2019 വരെ രാജീവ് സിംഗിന്റെ നമ്പർ നിരീക്ഷിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നു. ഇതിനു പുറമെ രാജീവിന്റെ 2 സഹോദരിമാരുടെ നമ്പറും നിരീക്ഷണ പട്ടികയിലുണ്ട്. അവരിൽ ഒരാൾ IAS ഉദ്യോഗസ്ഥയാണ്. CBI ഡയറക്ടറായിരുന്ന അലോക് വർമ്മയുമായി ഒരു ഘട്ടത്തിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാജീവ് സിംഗ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ അണ്ടർ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പറും പട്ടികയിലുണ്ട്. 2017 ഈ ഉദ്യോഗസ്ഥന്റെ ഫോൺ ചോർത്തിയത്. അക്കാലത്ത് പ്രധാനമന്ത്രിയുടെ യാത്രകളുടെ ചുമതല ഈ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. സംസ്ഥാനത്ത് ഇന്ന് 11,586 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 45 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 10,943 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 534 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 135 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,170. കേരളത്തിൽ ഇന്ന് 11,586 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 1,779, തൃശൂർ 1,498, കോഴിക്കോട് 1,264, എറണാകുളം 1,153, പാലക്കാട് 1,032, കൊല്ലം 886, ആലപ്പുഴ 645, കണ്ണൂർ 609, കോട്ടയം 540, പത്തനംതിട്ട 240, ഇടുക്കി 230, വയനാട് 221 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,09,382 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.59%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 135 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,170. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 45 പേർ സംസ്ഥാന പുറത്തുനിന്ന് വന്നവരാണ്. 10,943 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 534 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 64 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 14,912 പേർ രോഗമുക്തി നേടി. ഇതോടെ 1,36,814 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 31,29,628 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,33,215 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. TPR 5 താഴെയുള്ള 73, TPR 5 ഇടയ്ക്കുള്ള 335, TPR 10 ഇടയ്ക്കുള്ള 355, TPR 15 മുകളിലുള്ള 271 എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി. നിർദ്ദേശവുമായി NCP. കുണ്ടറ ഫോൺ വിളി വിവാദത്തിൽ കൂടുതൽ നടപടികളുമായി NCP. അന്വേഷണ വിധേയമായി 3 പേർക്ക് കൂടി സസ്പെൻഷൻ. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹണി വിക്ടോ, പാർട്ടി സംസ്ഥാന സമിതി അംഗം പ്രദീപ് കുമാർ, കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് ബെനഡിക്ട് എന്നിവർക്ക് എതിരെയാണ് നടപടി. പത്മാകരൻ, രാജീവ് എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തിയതിന് അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ വ്യക്തമാക്കി. NCP ഭാരവാഹി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പീഡന പരാതിയാണ് അറിയാതെയാണ് മന്ത്രി AK ശശീന്ദ്രൻ വിഷയത്തിൽ ഇടപെട്ടതെന്നും വിശദീകരണമുണ്ട്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഇനി കാണാം സ്പോട്ട് ന്യൂസ് 9:30. നമസ്കാരം.